നമസ്കാരം. കണ്ണൂരിൽ വീണ്ടും സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയം കത്തിമുനയുമായി എത്തിയിരിക്കുന്നു. ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ സഹോദരങ്ങളെ അതിക്രൂരമായി സി പി എം പ്രവർത്തകർ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അല്ല, ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. കാസർഗോഡ് ചെറുവത്തൂരാണ് വയോധികനായ ഒരു പഴയ സി പി എം പ്രവർത്തകനെ പൈസയും തട്ടിപ്പറിച്ച് സി പി എം സംഘടനയിൽപ്പെട്ട ഒരു അധ്യാപകൻ കഴിഞ്ഞ ദിവസം തല്ലിക്കൊന്നത്, മർദ്ദിച്ചു കൊന്നത്. അപ്പോൾ പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് കണ്ണൂരും കാസർഗോഡുമൊക്കെ രക്ഷയുണ്ടോ എന്ന കാര്യം നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ. കണ്ണൂരിൽ കോവിഡ് കാലത്തും സി പി എമ്മിന്റെ അതിക്രമം, അക്രമം, കൊലപാതക രാഷ്ട്രീയം. ആർ എസ് എസ് പ്രവർത്തകരായ സഹോദരങ്ങൾക്കാണ് വെട്ടേറ്റത്. പാനൂർ കൂറ്റേരി ആർ എസ് എസ് പ്രവർത്തകരായ കുല്ലമ്പിൽ താഴേക്കുനിയിൽ നിഖിലേഷ്, അതുപോലെ മനീഷ് എന്നീ സഹോദരങ്ങളെയാണ് അതിക്രൂരമായി സി പി എം പ്രവർത്തകർ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. നെടുമ്പ്രം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്തുള്ള ബന്ധുവീട്ടിൽ ജോലി ചെയ്യുന്നതിനിടെ, അവിടെ എന്തോ മംഗളകർമ്മം നടക്കുന്നുണ്ട്, അവിടെ ജോലി ചെയ്യുന്നതിനിടെ എട്ടംഗ സി പി എം അക്രമി സംഘം ആ വീട്ടിലേക്ക് പാഞ്ഞെത്തി ഇരു സഹോദരങ്ങളെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. വലത് കൈക്കും മുഖത്തും പരിക്കേറ്റ നിഖിലേഷിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മർദ്ദനമേറ്റ മനീഷ് ആശുപത്രിയിൽ ചികിത്സ തേടി. അദ്ദേഹത്തിന്റെ പരിക്ക് അത്ര ഗുരുതരമല്ല. അച്ഛന്റെ സഹോദരന്റെ മകളുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾക്കായി വീട് പെയിന്റ് ചെയ്യാൻ പോയതാണ് ഇരുവരും. ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ ശിക്ഷാ തടവുകാരായ കൊടിസുനിയുടെയും മുഹമ്മദ് ഷാഫിയുടെയും പ്രദേശമാണ് ഇത്. ഈ കൂറ്റേരി എന്ന് പറയുന്ന പ്രദേശം ഇവരുടെ പ്രദേശമാണ്. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഗുണ്ടാസംഘത്തെ സി പി എം വളർത്തിയെടുക്കുകയാണ് എന്ന പ്രാദേശിക ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. ഇവരുടെ സംഘാംഗങ്ങൾ തന്നെയാണ് ഈ അക്രമികൾ എന്നാണ് പറയുന്നത്. കൊറോണ കാലത്തും അക്രമം നടത്തുന്ന സി പി എം സംഘം മാനവകുലത്തിന് തന്നെ അപമാനമാണെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം പറയുകയാണ്. സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം ഒരിക്കലും അവസാനിക്കില്ല. അവർക്ക് കൊലക്കത്തിയോടാണ് പ്രിയം, ചോരയോടാണ് പ്രിയം. ചോര, ചെങ്കുടി ഇതൊക്കെ തമ്മിൽ അഭേദ്യമായ ബന്ധമാണല്ലോ ഉള്ളത്. അപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സി പി എംകാർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് എങ്ങനെ ഒരു പ്രകോപനവുമില്ലാതെ ബന്ധുവീട്ടിൽ, കല്യാണ വീട്ടിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളെയാണ് അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകരെയാണ് അതിക്രൂരമായി വീട് കയറി എട്ടംഗ സംഘം ആക്രമിച്ചത്. ഇതൊക്കെ എങ്ങനെ, ഏത് രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അത്രയും നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് സി പി എം നടത്തുന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ എല്ലാവരെയും ഭയത്തോടെ തന്നെ, എല്ലാവരും ഭയത്തോടെയാണ് സി പി എമ്മിനെ നോക്കുന്നത്. എല്ലാവരെയും ഭയപ്പെടുത്തിയാണ് സി പി എം പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെ. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ണൂരിൽ ചോര വീഴുകയാണ്. ആർ എസ് എസ് പ്രവർത്തകരുടെ, ബി ജെ പി പ്രവർത്തകരുടെ ചോര വീഴുകയാണ്. കൊലക്കത്തിയുമായി അലറി വിളിച്ച്, കൊലവിളി വിളിച്ച് നടക്കുകയാണ് സി പി എം പ്രവർത്തകർ തലശ്ശേരി, പാനൂർ അതുപോലെയുള്ള മേഖലകളിലൊക്കെ എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവർക്കറിയാം എങ്ങനെയായാലും ആരെ കൊന്നാലും രക്ഷപ്പെടുത്തും, രക്ഷപ്പെടാൻ സാധിക്കും. അല്ലെങ്കിൽ പാർട്ടിക്ക് അന്വേഷണ കമ്മീഷനുണ്ട്, പാർട്ടി അന്വേഷിക്കും. പാർട്ടിക്ക് ആരാചാരന്മാരുണ്ട്. ഇനി പാർട്ടിയുടെ ആരാചാരന്മാരാണോ ഇവരൊക്കെ എന്നറിയില്ല. പാർട്ടിക്ക് ആരാചാരന്മാരുണ്ട്, ജഡ്ജിയുണ്ട്, എല്ലാം തീരുമാനിക്കാൻ ആളുണ്ട്. അതുകൊണ്ട് പാർട്ടിയാണ് ഇവിടെ എല്ലാം. അല്ലാതെ ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനമൊന്നുമില്ല, ഇവിടെ ഒരു നീതിന്യായ സംവിധാനമില്ല. എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്ന് ഈ സി പി എമ്മിൻ്റെ ഗുണ്ടകൾക്ക് വ്യക്തമായി തന്നെ അറിയാം. അപ്പോൾ അവർ അഴിഞ്ഞാടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്തായാലും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ നിങ്ങളുടെ പ്രവർത്തകരോട് ഒന്ന് പറയുക, കൊറോണ കാലമാണ്, എല്ലാവരും ദുരിതത്തിലാണ്, ദുഃഖത്തിലാണ്, ഭയപ്പാടിലാണ്. ഈ ഒരു കാലത്തെങ്കിലും ഇത്തരം അക്രമങ്ങൾ അഴിച്ചുവിടാതിരിക്കാൻ അവരോടൊന്ന് പറയാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അല്ല, നിങ്ങൾ കേൾക്കുമോ എന്നറിയില്ല. നിങ്ങളുടെ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ എല്ലായിടത്തും കൊടുവാളും വടിവാളുമായി കണ്ണൂർ പ്രദേശങ്ങളിൽ, വടക്കൻ കേരളത്തിൽ പലയിടത്തും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അടുത്താണ് കണ്ണൂരിൽ പല ഭാഗങ്ങളിൽ നിന്നായി സി പി എം പ്രവർത്തകരുടെ വീടുകളിൽ നിന്നടക്കം കൊടുവാളുകളും ബോംബുകളും ഒക്കെ പോലീസ് കണ്ടെടുത്തത്. ആ കേസും തേഞ്ഞു മാഞ്ഞു പോവും, നമുക്കറിയാം. എന്നാലും മനുഷ്യന് സമാധാനമായി ജീവിക്കാൻ ഉള്ള ഒരവസരം ഒരുക്കി കൊടുക്കണം. സി പി എം അല്ലേ, സി പി എമ്മിൻ്റെ നേതൃത്വത്തിലല്ലേ കേരളം ഭരിക്കുന്നത്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് അപേക്ഷ. ഇനിയും ചോര വീണ് കണ്ണൂർ ചുവക്കരുത് എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. എത്രയോ സഹോദരിമാരുടെയും മാതാപിതാക്കളുടെയും കണ്ണീര് വീണ്, എത്രയോ യുവാക്കളുടെയും സാധാരണക്കാരുടെയും അധ്യാപകരുടെയും ചോര വീണ് ചുവന്ന മണ്ണാണ് കണ്ണൂർ. ഇനിയെങ്കിലും കണ്ണൂരിൽ സമാധാനം പുലരാൻ നിങ്ങൾ, അധികാരികൾ, സർക്കാർ, സി പി എം എന്ന പാർട്ടി ദയവായി അവിടുത്തെ ജനങ്ങളെ അനുവദിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, പത്തുമണി ന്യൂസ്.